നമ്മളിങ്ങോട് പറയാൻ പോകുന്നത് ഒരു കൊറോളറിയാണ്. നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചൊരു തിയറം ഉണ്ട്, ഇൻക്രീസിംഗ് ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു തിയറം. ആ തിയറത്തിന്റെ കൊറോളറിയാണ്. നമുക്ക് കൊറോളറി എന്താണെന്ന് നോക്കാം. കൊറോളറി, ലെറ്റ് ഐ സബ്സെറ്റ് ആർ. ഐ സബ്സെറ്റ് ആർ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ് ഐ എന്ന് പറയുന്നത്. ബി എൻ ഇന്റർവെൽ ആൻഡ് ലെറ്റ് എഫ് ഫ്രം ഐ ടു ആർ. ഐ എന്ന് പറയുന്ന റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ്, അത് ഇന്റർവൽ ആണ്. ഇനി എന്താണ് എഫ് ഫ്രം ഐ ടു ആർ? എഫ് ഫ്രം ഐ ടു ആർ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ്. ബി ഇൻക്രീസിംഗ് ഓൺ ഐ, അതെന്താണ്? ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. എവിടെയുള്ളത്? ഐയിലുള്ള ഒരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ് ആര്? ഐ എന്ന് പറയും, എഫ് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? സപ്പോസ് ദാറ്റ് സി ബിലോങ്സ് ടു ഐ ഇസ് നോട്ട് ആൻ എൻഡ് പോയിന്റ് ഓഫ് ഐ. സി എന്ന് പറയുന്നത് അതിനകത്തുള്ള ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് എന്തല്ല? എൻഡ് പോയിന്റ്സ് അല്ല. ഓക്കെ, ഇനി എന്താണ്? ദെൻ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഈക്വലന്റ് എന്നാണ് പറഞ്ഞത്. ഇനി താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഈക്വലന്റ് ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി. എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, ആ പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഫംഗ്ഷൻ വാല്യൂ എന്താവുക? ഈക്വൽ ആവും. അതാണ് ഇവിടെ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ്, ഇത് ഈക്വലന്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതുണ്ടെങ്കിൽ ഇതുണ്ടാവും. ഇനി എന്താണ്? ഇതുണ്ടെങ്കിൽ ഇതുണ്ടാവുന്നതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ്? ഇത് ഹോൾഡ് ചെയ്യും. ഒബ്വിയസ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ പ്രൂഫ് ഒന്നും കൊടുക്കണ്ട. എന്താണ്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ എഫ് ഇസ് കണ്ടിന്യൂസ്, അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നതിന്റെ ഡെഫിനിഷൻ തന്നെയാണ് എന്ത്? ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ. ഇനി എന്താണ്? ഒരു ഫംഗ്ഷൻ വാല്യൂ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയ പോയിന്റിൽ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. തിരിച്ചുകൊണ്ട് ഈക്വൽ എന്താണ്? ഇനി നമുക്ക് പറയേണ്ടത് എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. ഇനി നമ്മൾ തൊട്ട് മുന്നിലേത തിയറത്തിൽ എന്ത് പഠിച്ചു? 5.6.1 എന്ന് പറയുന്ന തിയറത്തിൽ നമ്മൾ പഠിച്ചു എന്താണ്? ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ അവിടെയുള്ള ഒരു പോയിന്റ് ആണ് അതിൽ സി എന്ന് പറയുന്ന പോയിന്റ്, അതിന്റെ ഡൊമൈനിലുള്ള ഒരു പോയിന്റ് ആണ്, എൻഡ് പോയിന്റ്സ് അല്ലാത്തൊരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സി എക്സ് ലെസ് ദാൻ സി എന്നാണ് പറയുന്നത്. സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾക്കാരുടെ എന്താണ് ഫംഗ്ഷൻ വാല്യൂവിന്റെ സുപ്രീമമാണ് ആര്? ലെഫ്റ്റ് ലിമിറ്റിന് ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എന്താണ് അതിന്റെ റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ സി, സിയുടെ റൈറ്റ് സൈഡ് വരുന്നത്. ആ റൈറ്റ് സൈഡ് വരുന്ന ആൾക്കാരുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്ന സെറ്റിന്റെ ഇൻഫിമമാണ് ആര്? അതിന്റെ റൈറ്റ് ലിമിറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇത് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ് ഇതിന് ഈക്വൽ? എന്താണ് ഇത് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട്? അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ് ഈക്വൽ? എന്താണ് തിരിച്ചു അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ കാര്യമുണ്ട്. കാരണം എന്താ? എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആണ്. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റിന് ഈക്വൽ ആണ് ആര്? ഇത് റൈറ്റ് ലിമിറ്റിന് ആരാണ് ഈക്വൽ? ഇത്. അതുപോലെ എന്താണ് ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത്? ഈക്വൽ ആണ്. അപ്പൊ ഇത് ജസ്റ്റ് എന്താണ് ഡെഫിനേഷൻ ആണ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ് എന്ന് പറയാൻ. പ്രത്യേകിച്ച് പ്രൂഫ് ആയിട്ടൊന്നും പറയാനില്ല, ജസ്റ്റ് ഒരു ഒബ്വിയസ് ആയുള്ള ഡെഫിനേഷൻ നമ്മൾ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൊറോളറിയാണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം എന്താണ് പ്രൂവ് ദാറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ കഴിക്കേണ്ട. സിമ്പിൾ കാര്യമാണ്, ജസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതുണ്ട് എന്ന് പറയാം, ഇതുണ്ടെങ്കിൽ ഇതുണ്ട് എന്ന് പറയാം. അതുപോലെ ഇതുണ്ടെങ്കിൽ എന്താണ് ഇതിന് ഈക്വൽ ആണ് ഇത്, അതുപോലെ ഇതിന് ഈക്വൽ ആണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് ഈക്വൽ എന്താണ്. അതുപോലെ എന്താണ് തിരിച്ചു അതേപോലെ തന്നെയാണ്, ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. ഇതാണ് എന്ത് കൊറോളറി എന്ന് പറയുന്നത്.